അതിലെ നിത്യഭവനമതെത്രയോ മോഹനമേ. അക്കരെ നാട്ടിലെ ദുഃഖവുമില്ലവിടേ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടേ, രോഗവുമില്ലൊരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ലവിടേ. അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ. നിത്യനം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ. നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ. മന്നിലൻ ജീവിതം കഷ്ടമാണെങ്കിലും ദുഃഖമെനിക്കില്ലല്ലോ. മന്നിലൻ ജീവിതം കഷ്ടമാണെങ്കിലും ദുഃഖമെനിക്കില്ലല്ലോ. വെണ്ണില ജീവിതം ഓർത്തിടും നേരമെൻ മാനസം മോദിക്കുന്നേ. വെണ്ണില ജീവിതം ഓർത്തിടും നേരമെൻ മാനസം മോദിക്കുന്നേ. ദൈവവുമുണ്ടല്ല, ദൂതരുമുണ്ടല്ല, ശുദ്ധരുമുണ്ടവിടെ. ദൈവവുമുണ്ടല്ല, ദൂതരുമുണ്ടല്ല, ശുദ്ധരുമുണ്ടവിടെ. ത്യാഗം സഹിച്ചു തൻ ജീവൻ കൊടുത്തതാം ശിഷ്യരുമുണ്ടവിടെ. ത്യാഗം സഹിച്ചു തൻ ജീവൻ കൊടുത്തതാം ശിഷ്യരുമുണ്ടവിടെ. അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ. നിത്യനാം ദൈവത്തോടൊത്തുള്ളയോ ആനന്ദമേ. നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ. ചന്ദ്രനും നക്ഷത്രമൊന്നുമേ വേണ്ട എനിക്കവിടെ. സൂര്യനും ചന്ദ്രനും നക്ഷത്രമൊന്നുമേ വേണ്ട എനിക്കവിടെ. ദൈവ കുഞ്ഞാടാകും ക്രിസ്തുവിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടുമേ. ദൈവ കുഞ്ഞാടാകും ക്രിസ്തുവിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടുമേ. മുത്തിനാൽ നിർമ്മിതമായ പൂരത്തിലേക്ക് എത്തിടാൻ ഓടിടുന്നേ. മുത്തിനാൽ നിർമ്മിതമായ പൂരത്തിലേക്ക് എത്തിടാൻ ഓടിടുന്നേ. പ്രത്യാശ നാടിനെ കാണുവാൻ എന്നുള്ളിൽ അത്യാശയേറിടുന്നേ. പ്രത്യാശ നാടിനെ കാണുവാൻ എന്നുള്ളിൽ അത്യാശയേറിടുന്നേ. അക്കരെ നാട്ടിലെ നിത്യഭവനമതെത്രയോ മോഹനമേ. നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ. നിത്യനാം ദൈവത്തോടൊത്തുള്ള വാസമതെത്രയോ ആനന്ദമേ. യാത്രയാകുന്നിതാ പ്രിയജനമേ,
கரையல்லே கரையல்லே போகும் யாத்திரையாகும் நிதா பிரியஜனமே கரையல்லே கரையல்லே போகுன்னு ஞா ஈ கண்ணுநீரில் காணுன்னு സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ கண்ணுநீரில் காணும் ஸ்நேகத்தின் கடலென்னாலும் போகாதே வையா யாத்ரையாகும் நிதா பிரியஜனமே கரையல்லே கரையல்லே போகும் பைதங்களே பாதையோரத்தாக்கி பிரியுன்னும் மோகமாய் கருணாமயன் கூட்டாய் வரும் ஸ்நேஹிச்சு முத்தங்கள் தன்ன பைதங்களே பாதையோரத்தாக்கி பிரியுன்னு மோகமாய் கருணாமயன் கூட்டாய் வரும் பரலோகவாடியில் காணாம் வீண்டும் யாத்ரையாகும் நிதா பிரியஜனமே கரையல்லே கரையல்லே போகுன்னு ஞா ஈ கண்ணுநீரில் காணுன்னு സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകും നിതാ പ്രിയജനമേ கரையல்லே கரையல்லே போகுன்னு ஞா வேதனிப்பிச்செங்கில் க்ஷம சோதிக்கும்னு கூடாரம் வேடியும் குஞ்ஞாடு வாக்குகள் கொண்டோ பிரவிருத்திகள் கொண்டோ வேதனிப்பிச்செங்கில் க்ஷம சோதிக்கும்னு கூடாரம் வேடியும் குஞ்ஞாடு ஞான் ஈலோகவாசம் புல்குடி போலே யாத்ரையாகும் நிதா பிரியஜனமே கரையல்லே கரையல்லே போகும்.
ദേവയ്യാ യാത്രയാകും നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ സന്നിധി തേടി യാത്രയാകുന്നു വെള്ളരിപ്പാവ് പോലെ പറന്നു പോകുന്നു ഞാൻ സ്വർഗത്തിൽ ഒരു വീട് പണിതെൻ്റെ നാഥൻ വീടു തേടി യാത്ര പോകുന്നു ഞാൻ ചെന്നു ചേരുമ്പോൾ
നിന്റെ പൊന്മുഖം കാണുന്നാഥന്റെ സന്നിധി തേടി ആകുന്നു. വെള്ളരി പ്രാവ് പോലെ പറന്നു പോകുന്നു സ്വർഗത്തിലൊരു വീടു പണിതെന്റെ നാഥൻ ആ വീടു തേടി യാത്ര പോകുന്നു. ഞാനെന്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരി പോകുന്നു ഞാൻ പറന്നു പോകുന്നു. പ്രിയരേ പ്രിയമോ
നിങ്ങൾ ആഴമായി സ്നേഹിച്ചു. ഞാൻ എന്നെ വിളിക്കുന്നു മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി.
ദാസനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരേ ഉദ്ധാര പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ പങ്കിനോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അപേക്ഷ്യമായ നിലവിലനുസരിച്ച് മരണപ്പെടി ലോകത്ത് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാഭിലക്ഷികളുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരിലേക്ക് നയിക്കുവാനായി വനമേഖല നീ മഹത്വത്തിലൂടെ ആഗമനാകുമ്പോൾ കണ്ടുകണ്ടിട്ടില്ലാത്തതും കാതുകേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയമാസ്വാദമായ നിന്റെ ആനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷത്തിന് പാളിപ്പ് വരുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജലത്താൽ ഈ ആത്മാവിന്റെ വരകൾ കഴുകി വിശുദ്ധീകരിക്കണം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെയും നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയിൽ അവരെ വിളിക്കുകയും സങ്കടപ്പെടുന്ന ഇറങ്ങി ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയിലെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മഹിമയോടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ ആശ്രയിച്ചു കർത്താവേ കുരിശിലെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾ കൊത്താനം രക്ഷയും ഭൂമി നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും പാവകമല്ലോ കർത്താവേ, ജീവിക്കും അവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരണകീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാവങ്ങൾ മായ്ക്കണമേ കൃപയാലെ. മാമോദീസാവടിയങ്ങെ സുതരാണവരെന്നോർക്കണമേ. അവരുടെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ജീവൻ നൽകി കൃപയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നയിക്കുവാമേ തെളിവായിട്ടുടൻ നാഥാനി തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവനെയും മരണത്തെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ്രയാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാഥ മൃതരെല്ലാരും നിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. ഉന്നത മൃതരെല്ലാരും നിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ
പിണ്ടലമുഴങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ ഉന്നത നൃപണ നിശിഖാനാഥ മൃദരെല്ലാരും മിന്നി വദനമൊടുണരാ വരമരുളേണം അന്ത്യമിടത്തോരവികലമോദം നുകരാൻ മൃദരേ മഹിമാവൊഴുകും മണവരയുങ്കൽ ചേർക്കണമീശോ ഉന്നത നൃപണ മിശിഖാനാഥ മൃദരെല്ലാരും നിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം അഗാധത്തിൽ ഞാനങ്ങെ വിളിക്കുന്നു മരിച്ചരോ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചൊല്ലിക്കൊള്ളണമേ കർത്താവിന് ഈ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ പക്കൽ നിന്നാകുമല്ലോ കർത്താവിൽ ഞാൻ ശ്രദ്ധപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാവുന്നു പുലരിയാവാൻ കാത്തുകാവൽക്കാരെ പോലെ കർത്താവെ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു പുലരിയാകുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ മക്കളാകുന്നു ഇസ്രായേലിനെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും ആദ്യം മുതൽ നയിക്കുവാമേപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം ജീവവും ജീവിതായകമായ ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കരുണയുടം പുത്രനുംശുദ്ധാത്മാവിനും ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ക്ഷയക്കേണം ഞങ്ങളെ അനുഗമിക്കുകയും നല്ലതിയായിരിക്കും ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാവുന്നു ജീവന്റെയും മരണത്തെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത ഹൃദയെല്ലാരും പിന്നെ
ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രതി ആശയം നീയാകുന്നു
ആ
സംസ്കാര ശുശ്രൂഷയുടെ കർമ്മങ്ങള് ഭവനത്തിൽ ആരംഭിക്കുകയാണ്. ഇനി വരുന്നവർക്ക് പള്ളിയിൽ കാണുവാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഇനി മുന്നോട്ട് കയറി വരേണ്ടതില്ല എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. നമുക്ക് ഈ കർമ്മങ്ങളിൽ നമുക്ക് ഞങ്ങളുടെ പാപമോചനത്തിനായി കരുനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥാദ്യവമേ. അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സത്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിപുത്രന്റെ കുടമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ ജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു, മനുഷ്യവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ചുടുകാടിക്കുമ്പോൾ വാടിപ്പോകുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ നീക്കുവാമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുരേശ്വര എന്ന എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. കർത്താവേ, നീയല്ലാതെ ആരെ എനിക്ക് ആശ്രയം? എല്ലാവരും മറന്നു നമ്മെ ശേഷിക്കണമേ. എന്റെ ദിവസങ്ങളത്തെ പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിത കർത്താവേ, പടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവരവനും സുതർക്കനുമാകുന്നു ആദ്യ പിതാവാമാകട്ടെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമധികമണയ്ക്കുന്നു മറ്റിനു ശരണം ഇനിയല്ലോ ലോകം നൃത്തം സകലേശ ഞങ്ങൾ കരുളുക ജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിയാകുന്നു വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജന ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും മർത്യന മർത്യത പുണരുന്നു ക്ഷയമുള്ളോരു ക്ഷയനാകും മർത്യതയേവം സകലേശം നിധരാമോദനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ. ർത്താവേ വാഴ്ത്തി പാടി നമിക്കുന്നേ വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാരം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ ആദി മുതൽ നിൽക്കുവാമേ മഹിമയുടന്തിമ വിധി നാളിൽ എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കാകൾ ലേഖനം. എന്റെ സഹോദരനെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തിട്ട് എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാകുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവഭൂതന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും.
ശബ്ദചേട്ട ഇവിടെ വേർപാടിൽ ദുഃഖിതയായിരിക്കുന്ന പ്രിയപ്പെട്ട ചേച്ചി ഷെൽബി ചേച്ചി, പ്രിയപ്പെട്ട മക്കൾ ജസ്ബിൻ ആൻഡ്രിയ, പ്രിയപ്പെട്ട സക്കോച്ചേട്ടായുടെ പ്രിയപ്പെട്ട അമ്മച്ചി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സക്കോച്ചേട്ടായുടെ ഈ വേർപാട് ഈ കുടുംബത്തെ മാത്രമല്ല അവരുടെ ഈ ഇടവകയെയും അവരുടെ ഈ നാടിനെയും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും വേദനിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. ഈ അവസരത്തിൽ സക്കോച്ചേട്ടായുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരുകയും സക്കോച്ചേട്ടായുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കുടുംബത്തിലെ എല്ലാവരുടെയും എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ആദരാഞ്ജലികളും പ്രാർത്ഥനകളും നേരുകയാണ്. വിശുദ്ധ പൗലോസ് ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. കാരണം ഈ വേർപാട് വളരെയേറെ വേദനകളുടെ അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും നിരാശയിലേക്കും ദുഃഖത്തിലേക്കും ആനയിക്കുന്ന വേർപാടാണ്. ഈ ലോകത്ത് വെറും 50 വർഷം ഈ ലോകത്ത് ജീവിച്ച് തന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച് ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, അമ്മച്ചിക്ക് ഒരു മകൻ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ മറ്റു സഹോദരങ്ങൾക്കും എല്ലാ തരത്തിലും തന്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച് പോകുന്ന അവസരത്തിലാണ് ആകസ്മികമായി ഈ മരണം സംഭവിക്കുക. നമുക്ക് മനസ്സിൽ ചിന്തിക്കും, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയൊക്കെ അനുവദിക്കുന്നു. നമുക്കറിയാം സ്വന്തം പപ്പായുടെ വേർപാടിൽ വേദന അനുഭവിക്കുന്ന രണ്ടു മക്കൾ, സ്വന്തം ഭർത്താവിന്റെ വേർപാടിൽ വേദന അനുഭവിക്കുന്ന ഷേർലി ചേച്ചി, താൻ ജീവിച്ചിരിക്കെ തന്റെ പ്രിയപ്പെട്ട മക്കൾ ഈ ലോകത്ത് നിന്ന് വേർപിരിയുന്നത് കണ്ട് വേദനിക്കുന്ന ഒരമ്മ, അതോടൊപ്പം തന്നെ സഹോദരങ്ങളുടെ വേദനകൾ, ഇതൊക്കെ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും വേദനിപ്പിക്കുകയും നമ്മെ ഓരോരുത്തരെയും നിരാശയിലേക്ക് നയിക്കുകയും ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു സത്യം, വിശ്വാസം ഇല്ലാത്തവരെ പോലെ അല്ലെങ്കിൽ പ്രത്യാശ ഇല്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. ഒരു ക്രൈസ്തവന്റെ സംബന്ധിച്ചിടത്തോളം ആ ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ എന്നുള്ളത് മരണത്തിലൂടെ നിത്യജീവനിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. ഇന്ന് ഈ വേർപാടിൽ ദുഃഖമനുഭവിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം നാം ഓരോരുത്തരും ആ ദുഃഖത്തിൽ പങ്കുചേരുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചാക്കോച്ചേട്ടായുടെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ചാക്കോച്ചേട്ടായി നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ സമൂഹത്തിനും നൽകിയ നല്ല നന്മകളെ ഞാൻ നന്ദിയോടെ ഈ നിമിഷം ഓർക്കുകയാണ്. ഇവിടെ വികാരിയായി വന്ന അവസരത്തിൽ നമ്മുടെ പയ്യാവ് വലിയ പള്ളിയുടെ കൈക്കാരനായി ശുശ്രൂഷ ചെയ്യുന്ന അവസരമായിരുന്നു. മാത്രമല്ല ഈ കൂടാരയോഗത്തിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച് തന്റെ സ്തുത്യർഹമായ സേവനം തന്റെ കുടുംബത്തിന് മാത്രമല്ല തങ്ങളുടെ കൂടാരയോഗത്തിലും തന്റെ ഇടവകയിലും തന്റെ സമൂഹത്തിലും നൽകിയ നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. തീർച്ചയായും ഈ ചക്കുചേട്ടായുടെ വേർപാട്
നമ്മുടെ നാടിന്റെ തന്നെ ദുഃഖത്തിന് കാരണമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ വേർപാട് അവ ഓരോരുത്തരെയും ദുഃഖത്തിലാഴ്ത്തുമ്പോൾ ആ വ്യക്തി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നൽകിയ നന്മകളെ നന്ദിയോടെ ഓർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ശങ്കുചേട്ടായി സംബന്ധിച്ചിടത്തോളം, ശങ്കുചേട്ടായോട് സംസാരിക്കുമ്പോൾ വളരെ നർമ്മമായി തമാശയോടെ മാത്രം കാര്യങ്ങൾ സംസാരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഞങ്ങളുടെ സഹോദര കൂട്ടായ്മയുടെ പേരിൽ ഏറ്റവും കൂടുതൽ ആ കൂട്ടായ്മ ഉറപ്പിക്കുവാൻ ശക്തമായി മുന്നിൽ നിന്ന ഒരു വ്യക്തി. തന്റെ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യതയോടെ നിർവഹിച്ചുകൊണ്ട് അത് പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും പരസ്പര സ്നേഹത്തിലുമൊക്കെ ഒന്നിപ്പിക്കുവാൻ മനസ്സു കാണിച്ച ഒരു വ്യക്തിത്വം ഇന്ന് ഈ നമ്മളോട്, നമ്മുടെ സമൂഹത്തോടും ഈ കുടുംബത്തോടും യാത്ര പറഞ്ഞ് സ്വർഗത്തിലേക്ക് യാത്രയാകുന്ന ഈ ശങ്കുചേട്ടായിക്ക് നമുക്ക് നേരാം. മൂന്ന് യാത്രയാണ് ശങ്കുചേട്ടായി ഇന്ന് നമ്മുടെ ഈ സമൂഹത്തോട് പറയുക. ഒന്നാമതായി, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഈ കുടുംബത്തിൽ നിന്നുള്ള യാത്ര ചോദിക്കൽ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് തന്റെ പ്രിയപ്പെട്ട മക്കളോടുള്ള യാത്ര ചോദിക്കൽ, ഈ ഭവനത്തെ എത്രമാത്രം സ്നേഹിച്ചുവോ ഈ ഭവനത്തിന് വേണ്ടി ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ എത്രമാത്രം ആത്മാർത്ഥതയോടെ തന്റെ ജീവിതം ഈ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചുവോ അതെല്ലാം ഭാര്യയെയും തന്റെ പ്രിയപ്പെട്ട മക്കളെയും ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഈ ചങ്കുചേട്ടായിയുടേത്. രണ്ടാമതായി, ഈ കുടുംബത്തിന്റെ മറ്റ് കുടുംബാംഗങ്ങളോട്, സഹോദരങ്ങളോട്, ബന്ധു മിത്രാദികളോടുള്ള യാത്ര ചോദിക്കൽ, തന്നെ സ്നേഹിച്ച് വളർത്തിയ തന്റെ മാതാപിതാക്കൾ, തന്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, തന്റെ കുടുംബത്തിലെ മറ്റ് സ്നേഹങ്ങൾ നൽകി, വാത്സല്യം നൽകി, പ്രോത്സാഹനങ്ങൾ നൽകി വളർത്തിയ മറ്റ് എല്ലാ ബന്ധുമിത്രാദികളോടുമുള്ള യാത്ര ചോദിക്കലാണ് ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ പങ്കുചേരുക. വീണ്ടും മൂന്നാമതായി, നമ്മുടെ നാടിനോടും ഈ അയൽപക്കാരോടും, നമ്മുടെ നാടിനോടും യാത്ര പറഞ്ഞുകൊണ്ട് ദേവാലയത്തിലേക്കുള്ള യാത്ര ചോദിക്കൽ, ഏറ്റവും അവസാനമായി ദേവാലയത്തിൽ നിന്ന് തന്നെ ആത്മീയമായി പരിപോഷിപ്പിച്ച, തന്നെ വളർത്തിയ തന്റെ ആത്മീയ പിതാക്കന്മാരോടും, തന്റെ തനിക്ക് ആത്മീയമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഇടവക ദേവാലയത്തോടും യാത്ര പറഞ്ഞുകൊണ്ട് എന്നേക്കുമായി ഇവിടെ നിന്ന് യാത്രയാവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശങ്കുചേട്ടൻ. ഈ അവസരത്തിൽ ശങ്കുചേട്ടന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. സത്യത്തിൽ ഈ ആത്മാവ് സ്വർഗരാജ്യത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്ക്, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാറുണ്ട്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ സൽപ്രവൃത്തികളിലൂടെ, നമ്മുടെ നന്മകളിലൂടെ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രിയപ്പെട്ട മകനായി മാറുവാൻ ദൈവത്തിന്റെ ആ വലിയ കൃപ ലഭിക്കുന്നതിന് വേണ്ടി നാമം ഓരോരുത്തരും ഒരുങ്ങേണ്ടതിന്റെ ആവശ്യകത കൂടെ ഇന്ന് ചക്കുച്ചക്കായയുടെ ഈ മൃതസംസ്കാര ശുശ്രൂഷയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി, ചക്കുച്ചക്കായയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ കുറവുകളെ പരിഹരിക്കുന്നവനായ കർത്താവ് ആ കുറവുകൾ പരിഹരിച്ച് സ്വർഗത്തിലേക്ക് തന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ചക്കുച്ചക്കായയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഇടവകയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. ഇടവകയിലെ വൈദികരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവരോട് തമാശകൾ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ കൃത്യതയോടുകൂടെ സഹായിക്കുകയും ചെയ്ത ഒരു വലിയ വ്യക്തിത്വമാണ്. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, നമ്മുടെ ഇടവക സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളെയും
ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട ഷർമ്മ ചേച്ചി, പ്രിയപ്പെട്ട ജസ്വീൻ, പ്രിയപ്പെട്ട ആൻഡ്രിയ, ഈ പ്രിയപ്പെട്ട ചക്കോച്ചേട്ടായിയുടെ ഏർപ്പാട് നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇടവക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ ദുഃഖത്തിൽ ഇടവക സമൂഹവും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പങ്കുചേരുകയും നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ഈ കുടുംബത്തിന്റെ ഒപ്പം ഇടവക സമൂഹത്തിന്റെയും നാടിന്റെയും പ്രാർത്ഥനയും നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹായവും എന്നെന്നും ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പോട് കൂടെ നമ്മുടെ ഈ ചക്കോച്ചേട്ടായിയെ നമുക്ക് യാത്രയിക്കാം. വീണ്ടും ചക്കോച്ചേട്ടായിലൂടെ ഈ കുടുംബത്തിന് നൽകിയ നല്ല മാതൃകകൾ അത് സ്വീകരിച്ചുകൊണ്ട് ഈ ചക്കോച്ചേട്ടായി തുടർന്നും നമ്മുടെ ഈ കുടുംബത്തിലൂടെ നമ്മുടെ സൽപ്രവൃത്തികളിലൂടെ അദ്ദേഹം നമ്മെ പഠിപ്പിച്ച ഓരോ നന്മകളും നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് തുടർന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടവകയിൽ ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തിയിലേക്ക് സ്വീകരിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയുമാക്കി തീരട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ിൽ നിന്റെ അമൂല്യമായി രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ കൃതത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവുമ്പത്തിലും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സ്വേശ്വരായ നീയും. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാവേ, കൂടെ പോരും നിൻ ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത.
ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ എണീക്കുമാറാകട്ടെ. വിശ്വസ്തരായ പിതൃക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യഭാഗ്യത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിക്കുമാറാകട്ടെ. ഭവനത്തിലെ കർമ്മങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മള് വിലാപയാത്രയായി ദേവാലയത്തിലേക്ക് പോവുകയാണ്. പ്രാർത്ഥനയോടെ പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം ഇപ്പോൾ ചുംബിക്കുക. ബാക്കിയുള്ളവർക്കെല്ലാവർക്കും ശ്രദ്ധയിൽ വെച്ച് അവസരമുണ്ടായിരിക്കുന്നതാണ് ചുംബിക്കുവാനായിട്ട്, ആദരാജ്ഞലികളെ അർപ്പിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടുത്ത കുടുംബക്കാർ മാത്രം ഇപ്പോൾ ചുംബിക്കുക. ബാക്കി ഇവിടെ നിൽക്കുന്ന എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി രണ്ട് നിരയായിട്ട് ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ദൈവം ഇത് പുറത്തേക്ക് ഇറങ്ങാം. എന്റെ സഹോദരനെ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്ക നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നിന്റെ കരുണയെ
എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാന് സ്വന്ത ദേശത്ത് പോകുമ്പോ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ. എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി തിറ്റെന്നുപ്പമുണർന്നിടാ. ത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. ദൈവത്തിൻ്റെ കൈകളിൽ ഊ
ഉറക്കത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു Thank you.
ചഞ്ചലരായ ദൂതന്മാരും നിരസന്നിധിയിൽ ആദരപൂർവം മരണത്താലെ വിജയമണിഞ്ഞോ ഉന്നത നൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു സുഹൃത സുമംഗൾ ചാത്തിയൊരുങ്ങി സമലം കൃതരായി വരുവിൻ വരുവിൻ ൃപരി പുറപ്പോ എതിരെ ഭിന്നശ്വാസം കൊടുക്കുകയും ചെയ്യണമേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ എന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കവരണം എത്ര മനോഹരമാകുന്നു വിശുദ്ധമാമോദിസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ജീവപുത്രനുടെ ആവൃത്തി ആകുവനം വരെ വിശ്രമം നൽകേണ്ട ഈ കവരണം നീ ഗോത്രീകരിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കഴുകുക ഞാൻ മഞ്ഞിനേക്കാൾ വേണ്ടിയുള്ളവനാകും ആദ്യം മുതലേക്കും അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശകൾ അത്യുന്ന ദൈവത്തിന്റെ അനയാസനങ്ങൾ നിന്നെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിൽക്കും. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ായി ചിരമഹിമാവിൽ നിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ രാജ്യം നേടുക നാഥനിൽ നിന്നിതുകേരിനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. പാപങ്ങൾ കഴുകി കളയണമേ മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ പാപങ്ങൾ കഴുകി കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ കഴിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, സന്ദർശിക്കാൻ നിന്മകൾ പ്രവർത്തിച്ചു. മാറ്റുകയും ചെയ്യണമേ പിതാവിനും. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകി കളയണമേ, മനുഷ്യരെ ഏൽപ്പിക്കുന്നവനെ, എന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോട് കൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വൈദികർക്കെല്ലാവർക്കും പള്ളിമുറിയിൽ സംഘമിട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരമാണ്. ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങള് മാത്രം ശ്രദ്ധിക്കുക, ബാക്കിയുള്ളവര് ഉദ്ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ സെൻട്രൽ ഭാഗത്തുനിന്ന് ഒരു വഴി കൊടുക്കുക, രണ്ട് ഭാഗത്തു
അങ്ങനെയുള്ള ആ ഒരു മറവിയുടെ ലോകത്തിലേക്ക് ഇപ്രകാരമുള്ള വേർപാടുകൾ പെട്ടെന്ന് നമുക്ക് വെളിച്ചം നൽകുകയാണ്. എപ്പോൾ വേണമെങ്കിൽ കടന്നു വരാം. ഇന്ന് ശ്രീശേഷത്തിൽ കർത്താവ് അമ്മയെ സ്മരിപ്പിക്കുന്ന പോലെ തന്നെയാണ്, ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കപ്പെടാം. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയുള്ളവരായി വർത്തിക്കുക എന്ന്. അതുകൊണ്ട് നമ്മിൽ നിന്ന് നമ്മുടെ രീതിയിൽ ചിന്തിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ആകസ്മികമായി വേദനയുന്ന ചാക്കോച്ചൻ നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്: നിങ്ങളും ഒരുക്കമുള്ളവരായിരിക്കുവേ. കർത്താവ് നിങ്ങളോട് ജീവിതത്തിന്റെ കണക്ക് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുവാൻ സാധിക്കുന്ന രീതിയിൽ ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചനെ സ്നേഹപൂർവ്വം അന്ത്യോപചാരങ്ങൾ അർപ്പിക്കാം. എന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. ചാക്കോച്ചന്റെ വരുപാട് ദുഃഖിതരായിരിക്കും. നമുക്ക് പരസ്പരം ആശ്വാസം പറയാം. ഒപ്പം നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് പ്രിയങ്കരമായ രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് അൽമാർത്ഥമായി പരിശ്രമിക്കാം. നാം പ്രതീക്ഷിക്കുന്നത് പോലെ ഇന്നല്ല നാളെയല്ല എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകരുത്. എപ്പോൾ വേണമെങ്കിലും മരണം കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ തന്നെ ഒരുക്കുവാനും ദൈവത്തിന്റെ മക്കളെന്നുള്ള വലിയ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. മരണത്തിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരുക്കമുള്ളവരാണെങ്കിൽ മരണം നമുക്ക് ഭീതി നൽകുന്നില്ല. ഒരുക്കമില്ലാത്തവർക്കാണ് മരണ ഭയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിത്യജീവിതത്തിലേക്കുള്ള ഒരു കവാടമാണ് മരണമെന്ന ബോധ്യത്തോടുകൂടി എപ്പോൾ ആ കവാടത്തിന്റെ വളത്തിലെത്തിയാലും ധൈര്യപൂർവ്വം കർത്തസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരുക്കം നമുക്കുണ്ടാകട്ടെ. അതിനുള്ള ആഹ്വാനം നമുക്ക് നൽകിക്കൊണ്ട് കടന്നു പോകുന്ന പ്രിയപ്പെട്ട ചാക്കോച്ചന്റെ ആത്മാവിനെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥനകളിൽ ആ കുടുംബത്തെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കുകയും ചെയ്യും. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമഹിതർക്കും ജീവനും അതുപോലെ ശരണവും തിരഞ്ഞെടുക്കപ്പെട്ട വേളകളിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
കാരണ്യപോലെ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാണ് നീ ആകാശത്തിന്റെയും ഭൂമിയിലെയും രാജാവാകുന്നു, ജീവന്റെയും അതിന്റെയും നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായി സുരേഷരായ ദൈവം. ദൈവത്തിന്റെ ഭവനമേ, നിന്നോട് ഞാൻ യാത്ര പറയുന്നു. മമോദീസ വഴി എങ്ങനെ ശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ബുധാശങ്കാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാചകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ സൃഷ്ടിക്കുകയും മരണവിജയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും ൊടി പോലെ ജീവിത വിളയിൽ ഓർത്തോർത്തിയും നൈരാശ്യമോടെ ശരി.
പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു സുഹൃത സുമങ്ങൾ ചാത്തിയൊരുങ്ങി സമലംകൃതരാ വരുവിൻ വരുവിൻ ഗഗനി മുരപ്പോ എതിരെ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ എന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കവരണം
പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ജീവപുത്രനോട് ആവർത്തിയാകുവാൻ വരെ വിശ്രമം നൽകേണ്ട ഈ കബരിടം നീ ഗൗരവീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ എന്നെ തടിക്കുക, ഞാൻ നമ്മളാകും. എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതലേക്കുമാമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധ്രുവം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുവൻ അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം നിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശകൾ അത്യുന്ന ദൈവത്തിന്റെ അനയാസങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. മനുഷ്യവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാ
സന്നിധി തേടി യാത്രയാകും. വെള്ളരി പ്രാവൂതി പറന്നു പോകുന്നു, സ്വർഗത്തിൽ ഒരു വീടു പണി തന്റെ നാഥൻ ആ വീടു തേടി
Cheers.